നമസ്കാരം. പി എഫ് എയും അവർ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനേക്കാളും അപകടകരവും അതിനാൽ തന്നെ നിരോധനം അർഹവുമായ ഒരു പ്രത്യയശാസ്ത്രമേ ഇന്ത്യയിലുള്ളൂ. അതാണ് കമ്മ്യൂണിസം. ഇന്ത്യക്കകത്ത് ഏറ്റവും അധികം സൈനികരെയും സിവിലൈസിനെയും കൊന്നത് ഇസ്ലാമിസ്റ്റുകളല്ല, കമ്മ്യൂണിസ്റ്റുകളാണ്. RSS 3 തവണ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 തവണ നിരോധനം നീക്കിയത് നിരോധിക്കപ്പെട്ട കാരണത്തിന് തെളിവ് കണ്ടെത്താൻ കഴിയാത്തതിനാലും, 1 തവണ നിരോധനം മാറിയത് നിരോധിച്ച ഗവൺമെന്റിനെ സമരം ചെയ്ത് പുറത്താക്കുക വഴിയുമാണ്. ഗാന്ധിവധത്തിലും ബാബരി തകർച്ചയിലും ഏർപ്പെടുത്തിയ നിരോധനമാണ് തെളിവില്ലാത്തതിനാൽ പിൻവലിക്കേണ്ടി വന്നത്. അടിയന്തരാവസ്ഥ കാലത്തെ നിരോധനം RSS നേരിട്ടത് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ നാസിയെ ഭരണത്തിൽ നിന്നും ചവിട്ടി പുറത്താക്ക തരത്തിലുള്ള പ്രക്ഷോഭം വഴിയാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ സംഘടനകൾക്കൊപ്പം ജനാധിപത്യവാദികളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഔദ്യോഗിക പക്ഷവും നിരോധനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആദ്യ നിരോധനം 1949 കൊൽക്കത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ തീസിസ് അവതരിപ്പിച്ച് രാജ്യം മുഴുവൻ കലാപങ്ങൾ അഴിച്ചുവിട്ട് വാങ്ങിയെടുത്ത നിരോധനമായിരുന്നു. രണ്ടാമത്തെ നിരോധനം ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ചൈനയ്ക്ക് ചാരപ്പണി എടുത്തതിനാലായിരുന്നു. ഈ 2 സംഭവങ്ങളിലും നിരോധനം നീക്കിക്കിട്ടിയത് തെളിവില്ലാത്തതിനാൽ അല്ല, മറിച്ച് തെറ്റുപറ്റിപ്പോയി, ഇനി ഇന്ത്യൻ പരമാധികാരത്തെയും ഭരണഘടനയും അംഗീകരിച്ചു കൊള്ളാം, നിരോധനം മാറ്റിക്കിട്ടണം, മാപ്പ് 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 എന്നെഴുതി കൊടുത്തായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ പ്രതിപക്ഷ സംഘടനകളെയും നിരോധിച്ച സമയത്ത് കമ്മ്യൂണിസ്റ്റുകളെയും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. നിരോധനത്തെ തുടർന്ന് എല്ലാ കമ്മ്യൂണിസ്റ്റുകളും ഒളിവിൽ പോയി. രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം നടത്താനോ പ്രക്ഷോഭം നടത്താനോ കമ്മ്യൂണിസ്റ്റുകളെ കണ്ടില്ല. അവസാനം മറ്റുള്ളവർ പൊരുതി അടിയന്തരാവസ്ഥയെ അറബിക്കടലിൽ എടുത്തെറിഞ്ഞപ്പോൾ, സ്വതന്ത്ര സമരക്കാലത്ത് ഇന്ത്യയെ ബ്രിട്ടനും ഇന്ത്യ ചൈന യുദ്ധസമയത്ത് ചൈനയ്ക്കും ഒറ്റുകൊടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത കലാപം നടത്തിയ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സകല ആശയങ്ങൾക്കും എതിരായ കമ്മ്യൂണിസവും രാജ്യത്ത് പൂർണ്ണമായി നിരോധിക്കണം. നിരോധിച്ചാൽ എന്താണ് കാര്യം എന്നാണ് യെച്ചൂരിക്കും ഗോവിന്ദനുമുള്ള സംശയം. അറിയണമെങ്കിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥിതി ഒന്ന് നോക്കിയാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.